ഒമാനിലെ ഇനി മുതൽ ഓൺലൈനായിട്ട് നമ്മുടെ സ്വന്തം ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ആഡ് പരിചയപ്പെടുന്നു. ഒമാനില് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ടക്സോപ് സൊല്യൂഷൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ കൂടുതലറിയാൻ ഇതിൻ്റെ താഴെയുള്ള ഈ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പോ കോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഒമാൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ പുതിയ റൂൾസ് നമ്മളെ ലൈസൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ വഴി ROP അപ്ലിക്കേഷൻ വഴിയോ ഇല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയോ റിന്യൂവൽ ചെയ്തിട്ട് നമുക്ക് നേരെ പോയിട്ട് പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുക്കാൻ വരുന്നത് രണ്ട് പേരാണ്. ഈ പ്രിൻ്റ് എടുക്കുന്നത് എവിടെയെന്ന് അറിയാം, പല കടകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ലുലു അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലും ROP ഒരു ATM കൗണ്ടർ പോലത്തെ ഒരു കൗണ്ടർ കണ്ടോ. ഉദാഹരണത്തിന് നിങ്ങളുടെ വണ്ടിയുടെ മുളുക്കിയ നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ, അതിൽ നിന്ന് തന്നെ ഇനി നമ്മൾക്ക് ലൈസൻസിൻ്റെ നമ്മുടെ സ്വന്തം ലൈസൻസിൻ്റെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്യണം. കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഓൺലൈനിൽ ബാക്കി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യും. പിന്നെ ROP അപ്ലിക്കേഷനിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു പ്രശ്നം വരാറുണ്ട്. വിസയ്ക്ക് അടിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ ആവില്ല ചില ആളുകളുടെ കമ്പനി കൊടുത്തിട്ടുണ്ടാകുക, അവിടുത്തെ PR ഇല്ലെങ്കിൽ കമ്പനിയുടെ നമ്പറോ ആയിരിക്കും. അപ്പോൾ ROP അപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ ആയിരിക്കണം. അത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ROP നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ, ഇപ്പോൾ ലേബർ കാർഡൊക്കെ അടിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് മാറ്റിത്തരും. സന്നദ്ധ സെൻ്ററിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒമാനിലെ ടൈപ്പിംഗ് സെൻ്റർ ആയ സന്നദ്ധയിൽ പോയാലും നമുക്ക് എന്ത് ചെയ്യാം, റിന്യൂവൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ സ്വന്തം നമ്മുടെ ഫോണിൽ ROP അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് റിന്യൂവൽ ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ പോയാലും റിന്യൂവൽ ചെയ്യാം. അപ്പോൾ ROP അപ്ലിക്കേഷനിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ഫോൺ നമ്പർ ആദ്യം അപ്ഡേറ്റ് ചെയ്യണം, എന്നാലും മാത്രം നമുക്ക് ലോഗിൻ ചെയ്താൽ കാര്യങ്ങൾ നടക്കും. നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ ATM കൗണ്ടറിൽ നിന്ന് മുൾക്കിയ വണ്ടിയുടെ മുൾക്കിയ എങ്ങനെ പ്രിൻ്റ് എടുക്കുക എന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്യട്ടോ കൊടുക്കാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ലൈസൻസ്. അപ്പോൾ ആദ്യം ROP അപ്ലിക്കേഷൻ വഴി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രിൻ്റ് എടുക്കാൻ പോകേണ്ടത്. ഇനി ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അടച്ച് തീർക്കേണ്ടി വരും. ROP അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. അപ്പോൾ ട്രാഫിക് സർവീസ് എന്നുള്ളത് എടുക്കുക. അത് എടുക്കുമ്പോൾ തന്നെ ഇവിടെ മൂന്ന് ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ റിന്യൂവൽ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ ഒമാൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചോദിക്കും. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഒന്നുകിലും ഫോൺ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ സിവിൽ നമ്പർ. അപ്പോൾ ഞാൻ എൻ്റെ സിവിൽ നമ്പറാണ് കൊടുക്കുന്നത്. ഓക്കെ, സിവിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തെറ്റാതെ അടിച്ചെടുക്കുക. ഇനി ഫോൺ നമ്പർ വെച്ച് നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ സിവിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒമാൻ്റെ ഐ ഡി നമ്പർ. അപ്പോൾ ഒരു ഫോൺ നമ്പർ കാണിക്കും. എൻ്റെ ഫോൺ നമ്പർ ആൾറെഡി ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു OTP നമ്പർ വരും. ആ OTP എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം. ആദ്യം ആ ഫോൺ നമ്പർ കൺഫേം ചെയ്യണം. അവിടെ നമ്മൾ സെയിം തെറ്റാതെ ആ നമ്പർ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ അവർ നാലക്ഷരമാണ് കാണിക്കുന്നത്, ബാക്കി നാലക്ഷരം നമ്മൾ ഫുള്ളാക്കിയിട്ട് കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുമ്പോഴാണ് നമുക്ക് OTP വരുന്നത്. എന്നിട്ട് നമ്മൾ OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് വരും. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ റിന്യൂവലിൻ്റെ സമയം ആയിട്ടില്ല, അതുകൊണ്ട് ഫുള്ളായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ അവർ OTP കൊടുത്തതിന് ശേഷം അവർ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് എന്ത് ചെയ്യുക, രണ്ട് പ്രാവശ്യം അടിച്ചു കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് മറക്കാതിരിക്കാൻ. പിന്നെ നിങ്ങൾ പാസ്വേഡ് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ Face ID വഴിയും ഇത് ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, ഒരു പാസ്വേഡൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളും ക്രിയേറ്റ് ചെയ്യുക അപ്ലിക്കേഷനിൽ. പിന്നെ ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. വീണ്ടും ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് വരും. എൻ്റെ ഇവിടെ റിന്യൂവൽ ആയിട്ട് ആയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവിടെ ഡീറ്റെയിൽസ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ.